പാലക്കാട് പാങ്ങിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട കാർ കാട്ടാന തകർത്തു. ശനിയാഴ്ച രാത്രി 12:30 സംഭവം. പ്രദീപ് എന്നയാളുടെ കാറാണ് കാട്ടാന തകർത്തത്. ആദ്യം പ്രദീപിന്റെ പ്രതികരണം തന്നെ കേൾക്കാം. ഇന്നലെ രാത്രി ഒരു 12:12:20 രാത്രി സംഭവിച്ചത്. സൗണ്ട് കേട്ടിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ആന മിറ്റത്ത് നിന്ന് കാർ നയിച്ച് കത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ആനയെ ഓടിച്ചു വിട്ടതിന് ശേഷമാണ് ആന പോയത്. അത് കാരണം ഇത്രയും നിന്നു, അല്ലെങ്കിൽ ആകെ വീട് വെട്ടിയായിരുന്നു. പ്രിയ ഇളവള്ളി മഠമാണ് അവിടെ നിന്ന് ചേരുന്നത്. പ്രിയ, ഈ കാട്ടാനയ്ക്ക് എന്ത് കാറും കൃഷിയും ഒക്കെ അല്ലേ? തീർച്ചയായും അമ്പിളി, നാട്ടുകാരും വീട്ടുകാരൊക്കെ പേടിച്ച് വിറച്ചിരിക്കുകയാണെന്ന് പറയാം. ഇത്രയും കാലം ഈ കല്ലടിക്കോട് ഭാഗത്ത് വലിയ തരത്തിൽ കാട്ടാന ശല്യം ഉണ്ടായിരുന്നു, വ്യാപകമായ കൃഷിനാശം ഉണ്ടാക്കാറുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ കയറി കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതുതന്നെയാണ് ഇവർക്ക് ഏറ്റവും ഭയം ഉണ്ടാക്കുന്നു. വീടിൻ്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറാണ് തലങ്ങും വിലങ്ങും അത് ചവിട്ടി പൊളിക്കാൻ ശ്രമിച്ചത്. കാറിൻ്റെ ഇരു ഡോറുകളും തകർത്തു, പിറകുവശവും തകർത്തു. വലിയ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഈ കാട്ടാനയുടെ ചെയ്തികൾ വീട്ടുകാർ കണ്ടത്. അവർ ശബ്ദമുണ്ടാക്കി, ടോർച്ചടിച്ചു, അങ്ങനെ പലതരത്തിൽ കാട്ടാനയെ കയറ്റി വിടാൻ ശ്രമം നടത്തി. ഏറെ നേരത്തെ പണിപ്പാടിന് ശേഷമാണ് കാട്ടാനയെ ഈ വീട്ടുമുറ്റത്തു നിന്നും തുരത്താൻ വീട്ടുകാർക്ക് കഴിഞ്ഞത്. ഇതോടുകൂടി ആളുകളൊക്കെ പേടിച്ചിരിക്കുകയാണ്. കാരണം ഇനി എപ്പോൾ വേണമെങ്കിൽ വീട്ടുമുറ്റത്ത് തൊട്ടടുത്ത് കാട്ടാന എത്തുമെന്നൊരു ഭയമുണ്ട്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാന ഈ സമീപ പ്രദേശത്തെ 10 തെങ്ങുകളാണ് പിഴുതുമറിച്ചിട്ടത്. അപ്പോൾ കൃഷി ശല്യം എന്നുള്ളത് അവർക്കിപ്പോൾ ശീലമായിരിക്കുന്നു. പക്ഷേ വീട്ടിൽ കയറി വന്ന് സാധനങ്ങൾ നശിപ്പിക്കുന്നു, ഏത് നിമിഷം വേണമെങ്കിൽ കാട്ടാനയുടെ മുന്നിൽ പെടാമെന്നൊരു പേടിയിൽ തന്നെയാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ കഴിയുന്നത്. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ വേണം എന്ന ആവശ്യമാണ് നാട്ടുകാർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്.